കൊലപാതക കേസിൽ നിർണായക തെളിവായ സയനൈഡ് പൊന്നാമറ്റം തറവാട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. അടുക്കളയിൽ പഴയ പാത്രങ്ങൾക്കിടയിൽ കുപ്പിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സയനൈഡ് കണ്ടെത്തിയത്. വീട്ടിൽ സയനൈഡ് സൂക്ഷിച്ചിട്ടുണ്ട് എന്ന ജോളിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അർദ്ധരാത്രി തന്നെ പോലീസ് സംഘം പൊന്നാമറ്റത്തെ തറവാട്ടിലെത്തി പരിശോധന നടത്തിയത്. ജോളി തന്നെയാണ് സയനൈഡ് എടുത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയത്. ഇതിന്ന് ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടി അയച്ചുകൊടുക്കും. കൂടുതൽ വിവരങ്ങളൊന്നും പോലീസ് പുറത്തുവിട്ടില്ല. അതേസമയം കൂടത്തായി കൊലപാതക കേസിലെ പരാതിക്കാരൻ റോജോ ഇന്ന് പോലീസിന് മൊഴി നൽകുകയാണ്. വടകര റൂറൽ SP ഓഫീസിലെത്തിയാണ് റോജോ മൊഴി നൽകുന്നത്. വീട്ടിൽ സയനൈഡ് സൂക്ഷിച്ചിട്ടുണ്ടെന്ന ജോളിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് പൊന്നാമറ്റ വീട്ടിൽ അർദ്ധരാത്രിയിൽ ജോളിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കുപ്പിയിലാക്കി സൂക്ഷിച്ചിരുന്ന വസ്തു പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തു. ഇത് സയനൈഡാണെന്നാണ് ഫോറൻസിക് വിദഗ്ധർ പറയുന്നത്. അടുക്കളയിൽ പഴയ പാത്രങ്ങൾക്കിടയിൽ കുപ്പിയിലാക്കി തുണിയിൽ പൊതിഞ്ഞ നിലയിലാണ് സയനൈഡ് കണ്ടെത്തിയത്. ജോളി തന്നെയാണ് അന്വേഷണ സംഘത്തിന് സയനൈഡ് എടുത്തു നൽകിയത്. ഇത് ഇന്ന് വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കും. പോലീസിന്റെയും ഫോറൻസിക് വിദഗ്ധരുടെയും സാന്നിധ്യത്തിലായിരുന്നു വീട്ടിലെ പരിശോധന നടന്നത്. സയനൈഡ് കഴിച്ച് മരിക്കാനായിരുന്നു തീരുമാനമെന്നും ജോളി പോലീസിനോട് പറഞ്ഞിരുന്നു. ജോളിയുടെ ഭർത്താവ് ഷാജുവിനെയും ഷാജുവിന്റെ പിതാവ് സക്രിയാസിനെയും പോലീസ് കഴിഞ്ഞ ദിവസം 10 മണിക്കൂർ ചോദ്യം ചെയ്തു. രാവിലെ 10:15 ആരംഭിച്ച ചോദ്യം ചെയ്യൽ അവസാനിച്ചത് രാത്രി 8:30. ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് ഇരുവരും വടകരയിലെ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് 1.5 മണിക്കൂർ മുൻപ് പ്രതി ജോളി ജോസഫുമായി തെളിവെടുപ്പിന് കൂടത്തായിലെ പൊന്നാമറ്റം വീട്ടിലേക്ക് തിരിച്ചു. പോലീസ് നോട്ടീസ് നൽകിയതനുസരിച്ച് ഷാജുവും സക്രിയാസും രാവിലെ 8:00 വടകരയിലെ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലെത്തി. വടകര പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ കഴിയുന്ന ജോളിയെ 10:00 ഇവിടെ എത്തിച്ചു. 10:15 മൂന്ന് പേരെയും ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. ആദ്യം മൂന്ന് പേരെയും തനിച്ചാണ് ചോദ്യം ചെയ്തത്. പിന്നീട് ജോളിയെയും സക്രിയാസിനെയും ജോളിയെയും ഷാജുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു. പിന്നീട് ഷാജുവിനെയും സക്രിയാസിനെയും ചോദ്യം ചെയ്തു. ഷാജുവിന്റെ ആദ്യ ഭാര്യ സിലി, മകൾ ആൽഫൈൻ എന്നിവരുടെ മരണവുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരുടെയും മൊഴികളിൽ വൈരുദ്ധ്യങ്ങളുണ്ടെന്ന് കണ്ടെത്തിയ പോലീസ് വീണ്ടും പലവട്ടം ഇതേ രീതിയിൽ ചോദ്യം ചെയ്യൽ തുടർന്നു. ടോം തോമസ്, അന്നമ്മ തോമസ് എന്നിവരുടെ കൊലപാതകങ്ങളെ കുറിച്ച് സക്രിയാസിനും റോയിയുടെ കൊലപാതകത്തെ കുറിച്ച് ഷാജുവിനും നേരത്തെ അറിവുണ്ടായിരുന്നു എന്നതും പോലീസ് പരിശോധിച്ചു. പ്രതികളായ MS മാത്യുവിനെ ഉച്ചയ്ക്ക് 12:45 കെ പ്രജികുമാറിനെ വൈകിട്ട് 3 ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അതേസമയം തന്നെ കൂടത്തായി കൊലപാതക പരമ്പരയിലെ പരാതിക്കാരൻ റോജിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയാണ്. കേസിലെ മുഖ്യപ്രതി ജോളിയെ വടകര SP ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. കട്ടപ്പനയിലെ ജോൾസിൻ കൃഷ്ണകുമാറിനെ വീണ്ടും ചോദ്യം ചെയ്യും. നാളെ വടകര SP ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കൃഷ്ണകുമാറിന് അന്വേഷണ സംഘം നിർദ്ദേശം നൽകി. ദൃക്സാക്ഷിയില്ലാത്ത കേസായതിനാൽ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച നിർണായകമാണ് റോജോയിൽ നിന്നും മൊഴിയെടുപ്പ്. മൊഴി നൽകാൻ എത്തണമെന്ന് ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം ഇമെയിൽ അയച്ച നോട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് റോജോ അമേരിക്കയിൽ നിന്ന് വന്നത്. വർഷങ്ങൾക്ക് ശേഷം മരണത്തിന്റെ ദുരൂഹത തോന്നാനുണ്ടായ കാരണമടക്കം അന്വേഷണ സംഘം വിശദമായി ചോദിച്ചറിയും. ICT SP ദിവ്യ വി ഗോപിനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ പരിശോധനകൾ ഇന്നും തുടരും. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ്.